നമസ്കാരം. മമ്മൂട്ടിക്ക് ഇന്ന് 70 വയസ്സ് പൂർത്തിയായി. വിശ്വസിക്കാനാവാതിരിക്കുകയാണ് മലയാളികൾ. ആ സൗന്ദര്യം, ആ ഗാംഭീര്യം, ആ തൻ്റെടം, ആ വിനയം, ആ എളിമ ഒക്കെ മലയാളികളെ അത്ഭുതപ്പെടുത്തുന്നു. ഒന്നും കൂടുതലായി പറയാനില്ല. കാരണം സകലരും മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എവിടെ തിരിഞ്ഞു നോക്കിയാലും മമ്മൂട്ടിയെക്കുറിച്ചുള്ള വർണ്ണനകളാണ്. ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് മോശമൊന്നും പറയാനില്ല. സാധാരണ സിനിമാ താരങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു തരത്തിലുള്ള മോശവും മമ്മൂട്ടിയെക്കുറിച്ച് ആർക്കും പറയാനില്ല. ആകപ്പാടെ ആർക്കെങ്കിലും ചില ഭിന്നതകളുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനും ഏത് രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം നിൽക്കാനുമുള്ള അധികാരവും അവകാശവുമുണ്ട്. അതുകൊണ്ടാണ് മമ്മൂട്ടി ഫാൻസ് എന്നറിയപ്പെടുന്നവരിൽ സംഘപരിവാറുകാർ പോലുമുള്ളത്. വലിയ RSS-കാരൊക്കെ മമ്മൂട്ടി ഫാൻസിലുണ്ട്. കാരണം മമ്മൂട്ടിയുടെ ഫാനാകുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയ ചാരുതയും അദ്ദേഹത്തോട് തോന്നുന്ന ഒരു വല്ലാത്ത മതിഭ്രമവും മൂലമാണ്. ഇങ്ങനെയൊരു നടൻ മലയാളത്തിൽ ഉണ്ടോ നമുക്ക് സംശയമാണ് പറയാൻ. അതുകൊണ്ട് എല്ലാവരും, ഞാൻ നോക്കുമ്പോൾ ചാനലുകളും പത്രങ്ങളും ഒക്കെ മമ്മൂട്ടിയെക്കുറിച്ചാണ്. കൂടുതലൊന്നും പറയാനില്ലാത്തത് കൊണ്ട് അതേക്കുറിച്ചൊന്നും ഞാനും വർണ്ണിക്കുന്നില്ല. എന്നാൽ സിനിമാ സംവിധായകനായ പ്രമോദ് പപ്പൻ എനിക്കൊരു വോയിസ് ക്ലിപ്പ് അയച്ചു തന്നു. ആ വോയിസ് ക്ലിപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. ഈ അനുഭവം അതേ വോയിസായി തന്നെ ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കാൻ തീരുമാനിച്ചത് മറ്റൊന്നു കൊണ്ടുമല്ല. മമ്മൂട്ടി ചെയ്യുന്ന പലതും അത് ചെയ്യുന്നതിന് സാക്ഷികളാവുന്ന പലരും അറിയുന്നില്ല എന്നത് വ്യക്തമാക്കാനാണ്. അതായത് മമ്മൂട്ടിക്ക് എനിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മമ്മൂട്ടിയുടെ കെയർ എന്ന് പറയുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന, ഡയാലിസിസ് നൽകുന്ന, കുട്ടികളെ സംരക്ഷിക്കുന്ന, ഹൃദയശസ്ത്രക്രിയ നടത്തുന്ന അറിയപ്പെടുന്ന ചാരിറ്റി പ്രസ്ഥാനം മമ്മൂട്ടിക്കുണ്ട്. റോബർട്ട് കുര്യാക്കോസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലുള്ള എൻ്റെ ഒരു സുഹൃത്താണ് അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളിലൊന്ന്, ആ ട്രസ്റ്റിൻ്റെ. അതുപോലെ മമ്മൂട്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ പലതും പലർക്കും അറിയാം. എന്നാൽ മറ്റുള്ളവർ അറിയാതെ പോലും മമ്മൂട്ടി ചില നന്മകൾ ചെയ്യാറുണ്ട്. അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥ പ്രമോദ് പപ്പൻ പറയുകയാണ്. ദുബായിൽ വെച്ച് ഒരാളെ സഹായിച്ച കഥ, കൂടെയുണ്ടായിരുന്ന പ്രമോദ് പപ്പൻ അടക്കമുള്ളവർ പോലും അറിയാതെ ഒരാളെ സഹായിച്ച കഥ പ്രമോദ് പപ്പൻ ഇന്ന് എനിക്ക് വ്യക്തിപരമായി നൽകിയ ഒരു അനുഭവം. എല്ലാവരും എഴുതിയത് കണ്ടപ്പോൾ, ഷാജ മമ്മൂട്ടിയെക്കുറിച്ച് എനിക്കുമുണ്ട് വ്യക്തിപരമായ അനുഭവം എന്ന് എനിക്ക് വോയിസ് ഇട്ട് തന്ന കാര്യം ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കാം. ആ വലിയ നടനെ എൻ്റെ അഭിവാദ്യങ്ങളും ആശംസകളും. ഷാജൻ, ഞാൻ എൻ്റെ ഒരു അനുഭവ കഥ പറയാം. മമ്മൂട്ടിയെക്കുറിച്ച് ഈ ബർത്ത്ഡേക്ക് എനിക്ക് പറയാനുള്ളൊരു കഥ. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും പപ്പനും പോളും നസീറും മമ്മൂക്കയും ഒരു കാറിൽ വാഫി സിറ്റിയിൽ എന്നിറങ്ങുന്നു. ദുബായിലുള്ള ഒരു ഷോപ്പിംഗ് മാളാണ് വാഫി സിറ്റി. ഫ്രണ്ടില് റൈറ്റ് സൈഡിൽ നിന്നാണ് മമ്മൂക്ക ഇറങ്ങുന്നത്. അവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണല്ലോ. റൈറ്റ് സൈഡിൽ നിന്ന് ഇറങ്ങുന്ന മമ്മൂക്കയുടെ അടുത്തേക്ക് ഒരു പയ്യൻ നടന്നു വന്നിട്ട് ചോദിച്ചു, സാറേ ഈ വണ്ടി കഴുകണോ, വല്ലാതെ മുഷിഞ്ഞിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. മമ്മൂട്ടി ഒരക്ഷരം ഇണ്ടാതെ മുന്നോട്ട് നടന്നു പോകുന്നു. ഞങ്ങളെല്ലാവരും അനുഗമിക്കുന്നു. അവിടെ ചെന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു പോരുന്നു. രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം ഇതേ വണ്ടിയിൽ ഇതേ സംഘം അവിടെ ചെന്നിറങ്ങുന്നു. മമ്മൂക്ക അടങ്ങുന്ന ഞങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പോൾ ഇറങ്ങുന്നു. തൊട്ടടുത്ത സീറ്റിൽ നിന്ന് മമ്മൂക്ക ഇറങ്ങുന്നു. ബാക്കിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നു. ആ സെയിം സംഭവം റിപ്പീറ്റ് ചെയ്യുന്നു. അതേ പയ്യൻ നേരെ വന്നിട്ട് മമ്മൂക്കോട് ചോദിക്കുന്നു, മമ്മൂക്ക, അല്ല മമ്മൂക്ക എന്ന് പേര് വിളിക്കുന്നില്ല, സാറേ ഈ വണ്ടി കഴുകണമെന്ന് ചോദിക്കും. എന്തായാലും നസീറെ അവൻ്റെ നമ്പറൊന്ന് വാങ്ങിച്ചു വയ്ക്കാൻ പറയുന്നു. നസീർ പോയി അവൻ്റെ നമ്പർ വാങ്ങിച്ച് തിരിച്ചു വരുന്നു, മമ്മൂക്കയ്ക്ക് കൊടുക്കുന്നു. മമ്മൂക്കയ്ക്ക് അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മമ്മൂക്കയുടെ മുഖഭാവം കൊണ്ട് മനസ്സിലായി. അപ്പോൾ അവന് ചീത്ത പറയാനായിരിക്കും ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായി. ഞങ്ങളതൊക്കെ പറഞ്ഞ് ചില തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കുകയും ചെയ്തു. പിന്നെ അതിനെ ചൊല്ലി ഒന്നും ഉണ്ടായില്ല. മമ്മൂക്കയും ഞങ്ങളൊക്കെ തിരിച്ചു പോന്നു, നാട്ടിൽ വന്നു. ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷം നസീർ വീണ്ടും വാഫി മാളിലേക്ക് പോകുന്നു, മറ്റെന്തോ ആവശ്യത്തിന്. മമ്മൂക്കയൊന്നും കൂടിയില്ല, നസീർ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ഈ പയ്യൻ അവിടെ വണ്ടി കഴുകുന്ന പയ്യൻ അവിടെ ഉണ്ട്. അവനെ ചെന്ന് കണ്ടിട്ട് നസീർ ചോദിച്ചു, നിന്നെ മമ്മൂക്ക വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ നസീറിൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ മമ്മൂക്ക വിളിച്ച് തെറി പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം, നീ എന്തിനാണ് എന്നോട് അങ്ങനെ ചോദിച്ചതെന്നുള്ള ആവശ്യം, കാരണങ്ങൾ തിരക്കിയിണ്ടാവാം എന്നുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാണ്. ഇവൻ്റെ ഒറ്റ പൊട്ടിക്കരച്ചിലാണ് ഇക്ക വിളിച്ചിരുന്നു എന്ന് ഗദ്ഗതകണ്ഠനായി പറഞ്ഞു. കുറേ നേരം നിന്ന് കരഞ്ഞു. നസീർ വിചാരിച്ചു വല്ലാതെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതായിരിക്കും ഇങ്ങനെ കരയുന്നതെന്ന് വിചാരിച്ചിട്ട് സാരല്ലേ മോനെ കരയണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ചപ്പോൾ അതിന് ശേഷം പറഞ്ഞു, അതല്ല
ഇക്ക ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞ കഥയാണ് ഇതിലത്തെ കണ്ടന്റ്. അവൻ പറഞ്ഞത്, ഒരു ദിവസം മമ്മൂക്ക അവനെ വിളിച്ചു. വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവന് ശബ്ദം കേട്ടപ്പോ തന്നെ മമ്മൂട്ടിയാണെന്ന് മനസ്സിലായി. അത് മമ്മൂക്ക, ഞാൻ എന്റെ പേര് ഇന്നതാണെന്ന് പറഞ്ഞു. അപ്പോ നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു. അപ്പോ നീ എന്തിനാണ് വാഫി സിറ്റിയിൽ വണ്ടി കഴുകാനുണ്ടോ എന്ന് ചോദിച്ചു എന്റെ അടുത്ത് വന്നത്. അപ്പൊ പറഞ്ഞു, ഞാൻ അവിടെയും പണി ചെയ്യുന്നുണ്ട്, രണ്ട് ജോലിയോ, ദുബായിലോ എന്ന് ചോദിച്ചു. അതെ, ഇക്ക ഞാൻ കുറേ മണിക്കൂറുകളോളം ഒരു കമ്പനിയിൽ ജോലി ചെയ്യും. അവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വാഫി സിറ്റിയിൽ വന്നിട്ട് വണ്ടി കഴുകും. അങ്ങനെ മണിക്കൂറുകൾ വണ്ടി കഴുകാൻ നോക്കിയിട്ട് കിട്ടുന്ന വണ്ടികൾ കഴുകും, പിന്നെ വളരെ കുറച്ച് സമയം ഉറങ്ങും. അങ്ങനെയാണ് ജീവിച്ചു വരുന്നത്, രണ്ട് ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ നിനക്ക് എന്നെ മനസ്സിലായിട്ടാണോ നീ എന്നോട് വണ്ടി കഴുകാനുള്ളതെന്ന് ചോദിച്ചെന്ന് ചോദിച്ചു. അല്ല. പിന്നെ അല്ല, ഇങ്ങനെ ഉറക്കച്ചടവിൽ മമ്മൂക്കയാണെന്നൊക്കെ മനസ്സിലായിട്ടൊക്കെ ഉണ്ട്, പക്ഷെ വണ്ടി ഒരെണ്ണം കഴുകാൻ കിട്ടിയാലോ എന്ന് വെച്ചാൽ ചോദിച്ചു പോണതാണ്. അപ്പൊ എന്താണ് നിന്റെ പ്രശ്നം, ഇത്രയധികം ദാരിദ്ര്യം അനുഭവിക്കാനുള്ള പ്രശ്നം എന്താ, എന്താണ് രണ്ട് ജോലി ചെയ്യണ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ പെങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അതിന് കൊടുക്കാനുള്ള സ്ത്രീധനവും കല്യാണത്തിന്റെ ചെലവുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്. അപ്പോ നമുക്ക് പറഞ്ഞു, നാളെ മുതൽ നീ ഇനിങ്ങനെ രണ്ട് പണി എടുക്കണ്ട, നിന്റെ പെങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരാം എന്ന് പറഞ്ഞു. അപ്പോ അവൻ പറഞ്ഞു, ഇക്ക അതിനൊരു പ്രോബ്ലം ഉണ്ട്, എന്റെ അമ്മയുടെ അനിയത്തിയുടെ വിവാഹം നടന്നാലേ പെങ്ങളുടെ വിവാഹം നടക്കുള്ളൂ. കാരണം ഇപ്പൊ തന്നെ പെങ്ങൾക്ക് വയസ്സ് ഒരുപാടായി, അതിനേക്കാളും മൂത്തതാണ് അമ്മയുടെ അനിയത്തി. അപ്പോ ആ വിവാഹം നടന്നാലേ ഈ വിവാഹം നടക്കുള്ളൂ, വീട്ടുകാർ സമ്മതിക്കുള്ളൂ. അതുകൊണ്ട് രണ്ടുപേരുടെയും വിവാഹ ചുമതല എന്റെ ചുമതലാണ് പറഞ്ഞു. അപ്പൊ മമ്മൂട്ടി പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ വീണ്ടും തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. അവന്റെ വീടും അഡ്രസ്സും വാങ്ങിച്ചു. നേരെ മമ്മൂട്ടി ഇന്നസെന്റിനെ ഫോൺ ചെയ്യുന്നു. കാരണം ഇരിഞ്ഞാലക്കുട പരിസരത്ത് എവിടെയാണ് അവന്റെ വീട്. ഇന്നസെന്റിനോട് അന്വേഷിച്ചപ്പോ, ഇന്നസെന്റ് ആളുകളെ വിട്ട് അന്വേഷിച്ചപ്പോ, ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അവൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു വിവാഹം രണ്ടുപേര് പുര നിറഞ്ഞു നിൽക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവൻ പറഞ്ഞ് സത്യസന്ധമാണെന്ന് പറഞ്ഞപ്പോ, ഇന്നസെന്റിന്റെ നേതൃത്വത്തിൽ മമ്മൂട്ടിയുടെ ചെലവിൽ ഈ രണ്ട് വിവാഹവും ഒരേ പന്തലിൽ നടത്തി കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു, ഞാൻ എങ്ങനെ കരയാണ്ടിരിക്കും നസീർക്ക, ഇതാണ് നടന്നതെന്ന് പറയുന്നു. നസീർ ചോദിച്ചു, ഇങ്ങനൊരു സംഭവം നടന്നത് പ്രമോദ് അറിഞ്ഞു എന്ന് ചോദിച്ചു. അവന് പറഞ്ഞു, ഞാനും അറിഞ്ഞിട്ടില്ല, പപ്പനും അറിഞ്ഞിട്ടില്ല, ഇവിടെ പോളും അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പങ്കെടുത്ത ഈ കാര്യത്തിൽ നമ്മളറിയാതെ ഇങ്ങനെ ഒരു കല്യാണം, രണ്ട് കല്യാണം നടത്തി കൊടുത്തിട്ട് അത് നമ്മളോട് പറയാതിരിക്കുക എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്പാൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ദൈവാധീനം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു.